15 വർഷങ്ങൾക്ക് മുൻപ് റൊമാൻറ്റിക് ഹീറോയായി മലയാള സിനിമയിൽ അരങ്ങേറ്റം. തുടർന്ന് മലയാളത്തിലും തമിഴിലും തെലുങ്കിലും വില്ലനും നായകനുമായി ഒരുപിടി മികച്ച കഥാപാത്രങ്ങൾ. നയൻതാരയ്ക്കൊപ്പമുള്ള പുതിയ ചിത്രം നെറ്റ്രിക്കണ്ണിലും സൈക്കോ വില്ലൻ ചർച്ചയാവുകയാണ്. ഡോക്ടർ അജ്മൽ അമീർ, ഏഷ്യാനെറ്റ് ന്യൂസിനൊപ്പം സ്വാഗതം. പറഞ്ഞ പോലെ 15 വർഷമായി. ഇപ്പൊ പറയുമ്പോഴാണ് വേലൻപുഴയിൽ നല്ല പാട്ടും താങ്കളുടെ ആ ഒരു കഥാപാത്രം ഇപ്പോഴും മനസ്സിലുണ്ട്. വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഞാൻ ഇന്നൊരു സ്ഥലത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. സിനിമ ചെയ്യണം, അത് ഇന്ന ഭാഷയിൽ ആയിരിക്കുന്ന നിർബന്ധം എനിക്കില്ല. മലയാളത്തിൽ തുടങ്ങി, തമിഴിൽ ഒരുപാട് സിനിമകൾ ചെയ്തു, പിന്നീട് തെലുങ്കിലേക്ക് പോയി, ഒരു കുട്ടി ബ്രേക്ക് എടുത്തു. അപ്പോൾ വീണ്ടും ഒരു കംബാക്ക്, ഒരു പ്രോപ്പർ സിനിമയിൽ ആയിരിക്കുന്ന നിർബന്ധം ഉണ്ടായിരുന്നു. അതുകൊണ്ട് 2-3 വർഷം ഗ്യാപ്പ് എടുത്തിട്ട് കൃത്യമായിട്ടുള്ള ഒരു സിനിമയിലൂടെ തിരിച്ചു വന്നിരിക്കുകയാണ്. പ്രണയകാലം എന്ന സിനിമ കഴിഞ്ഞിട്ടും വില്ലനൊക്കെ ആയിട്ട് താങ്കളെ കണ്ടിട്ടുണ്ട്, കോലൊക്കെ. പക്ഷെ ഇതൊരു അപാര മാരക വില്ലനാണ്. ആൾക്കാർ കാണുമ്പോൾ തന്നെ വല്ലാതെ ഒരു ഇറിറ്റേറ്റിംഗ് ആയിട്ട്, ഒരു നമുക്ക് കാണുമ്പോൾ ഒരു വെറുപ്പ് തോന്നുന്ന ഒരു വില്ലനാണ്. അടി കിട്ടുന്നുണ്ട്, ആൾക്കാർ വിളിച്ചിട്ട് ചീത്തയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ വില്ലൻ റോൾ ചെയ്തത്. പിന്നെ ആദ്യം ഇത് ചെയ്യുമ്പോൾ എനിക്കൊരു പേടിയുണ്ടായിരുന്നു. ഇങ്ങനത്തെ ഒരു വൃത്തിയേറ്റ ക്യാരക്ടറാണ്, അത് ഒരു ഒരു മനുഷ്യനേക്കാൾ ഉപരി അതൊരു മൃഗമാണ്. അപ്പോൾ ഇത് എങ്ങനെ അത് ചെയ്ത് ഫലിപ്പിക്കുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് ഒന്ന്. രണ്ട്, എന്നെ ഏറ്റവും കൂടുതൽ ഇതിനോട് അടുപ്പിച്ചത് ഇതിലെ ടെക്നിക്കൽ ക്രൂ ആണ്. ഏറ്റവും നല്ലൊരു ടെക്നിക്കൽ ക്രൂ, സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ടീം. പ്രൊഡ്യൂസർ വിഘ്നേഷ് ശിവൻ, ഡയറക്ടർ മിളിന്ദ്ര, ക്യാമറമാൻ ആർ ഡി രാജശേഖർ, ഓപ്പോസിറ്റിൽ ലേഡി സൂപ്പർ സ്റ്റാർ. അപ്പോൾ ഇതൊരു ഏതൊരു അപ്കമ്മിങ് സ്റ്റാർസിൻ്റെയും ഒരു ഡ്രീം ടീമാണ്. അപ്പോൾ ഈ ടീമിലേക്ക് നമ്മൾ ഇത്രയും പവർഫുള്ളായിട്ടുള്ള ഒരു ക്യാരക്ടർ വിളിക്കുമ്പോൾ അതിൻ്റെ പ്രിപ്പറേഷൻസ്, അതിൻ്റെ എനിക്ക് ക്യാരക്ടർ ഓക്കെ ഫൈൻ, ഞാനത് ചെയ്യണം വേണ്ടിയെന്ന് ആദ്യം ഒരു ആലോചിച്ചിരുന്നു. ഒരു മൊമെൻ്റ് ഉണ്ടായിരുന്നു, വൈ ബിക്കോസ് എനിക്ക് തമിഴിലുള്ള എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ തിരുത്തിരുത്തുറത്തുറ എന്നൊരു ഒരു റൊമാൻറ്റിക് കോമഡി ഉണ്ട്. അപ്പോൾ ആ സിനിമയിൽ എൻ്റെ ഫാമിലി ഓഡിയൻസ് എനിക്ക് ഒരുപാട് ഉണ്ടായിരുന്നു. പിന്നെ ഈ പറഞ്ഞ പോലെ പെൺകുട്ടികൾ, അവരാണ് എൻ്റെ എപ്പോഴും എന്നെ ലിഫ്റ്റ് ചെയ്തതും എൻ്റെ കൂടെ ഉണ്ടാകുന്നതും അവർ തന്നെയാണ്. അപ്പോൾ അവരൊക്കെ എന്നോടുള്ളൊരു ദേഷ്യം ഉണ്ടാവുമോ എന്നൊക്കെയുള്ളൊരു പേടി എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ഈ സിനിമ റിലീസിന് ശേഷം എനിക്ക് ഏറ്റവും കൂടുതൽ കോൾസ് വരുന്നത് അവരിൽ നിന്നാണ്. അപ്പോൾ അതൊരുപാട് സന്തോഷം ഉണ്ടാക്കുന്നുണ്ട്. സിനിമയൊക്കെ ഒരുപാട് മാറി. പണ്ടത്തെ തമിഴ്നാടാണെങ്കിൽ സീൻ വേറെയാണ്. അവിടെ അവർ വില്ലൻ കഥാപാത്രം ചെയ്താൽ ചിലപ്പോൾ അവർ പോകുമ്പോൾ എന്തെങ്കിലും ചൂലെടുത്ത് അടിക്കുക, കരണക്കുട്ടിക്ക് അടിക്കുക, അങ്ങനെയൊക്കെ ഒരുപാട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഞാനും അതൊക്കെ പ്രതീക്ഷിച്ചു. പക്ഷേ ഇപ്പോൾ കാണികളൊക്കെ ഒരുപാട് മെച്ചുവർ ആയിരിക്കുന്നു, അവർ ഇതൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്നു. നെറ്റ്രിക്കണ്ണിലും ഡോക്ടറാണ്, പ്രൊഫഷണലിയും അജ്മല ഡോക്ടറാണ്. അപ്പോൾ ഈ കഥാപാത്രം വന്നപ്പോൾ സ്വാഭാവികമായിട്ടും വലിയൊരു ക്രൂ ആണ്. നോ പറയാൻ തോന്നിയിട്ടുണ്ടാവില്ല വിചാരിക്കുന്നു. ജെയിംസ് ദീന എന്ന് പറഞ്ഞൊരു വ്യക്തി സൈക്കോ ആണ്. അപ്പോൾ ഈ സൈക്കോ എന്ന് പറഞ്ഞാൽ ഒരു സാധാരണ സൈക്കോ അല്ല. ഇത്തരത്തിലുള്ള ആൾക്കാർ സമൂഹത്തിൽ ഉണ്ടോ എന്ന് തന്നെ നമുക്കറിയില്ല. നമ്മൾ എവിടെയൊക്കെയോ കേട്ടുകൊണ്ട് ഉള്ള ഒരു പരിചയവും ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു അടി അടിക്കുക മാത്രമേ നമ്മുടെ ലക്ഷ്യം. പക്ഷേ ഇതിൻ്റെ ഡയറക്ടറിനൊരു പ്രത്യേക ഒരു ഈ ക്യാരക്ടർ എങ്ങനെ ആയിരിക്കണം, ഈ ക്യാരക്ടർ വേ ഓഫ് ഡ്രസ്സിങ് എങ്ങനെയായിരിക്കണം എന്നൊക്കെ പറഞ്ഞു തരുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു എനിക്കത്. അപ്പോൾ ഞാൻ ചെയ്തൊരു സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് മൃഗങ്ങളെ നമുക്ക് കോപ്പി അടിക്കാൻ പറ്റും. ഇപ്പം ഞാൻ ജഗതി സാറൊക്കെ അത് ചെയ്ത് ഒരുപാട് കണ്ടിട്ടുണ്ട്. നമ്മുടെ ടോം ആൻഡ്ജെറിയുടെ പല സീക്വൻസ് ഞാൻ അടുത്ത് കാണുമ്പോൾ അത് ജഗതി ചേട്ടൻ്റെ പല കോമിക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ പുള്ളിക്കാൻ അതിൽ നിന്ന് നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഇതിൽ ഞാൻ അങ്ങനത്തെ ഒരു സംഭവം, ഞാൻ ചുമ്മാ ഇപ്പോൾ ഈ സാധനം പോയി നക്കുന്ന ഒരു സാധനമുണ്ട്. ഇപ്പോൾ ഇംഗ്ലീഷ് ഫിലിമിലൊക്കെ അങ്ങനെ ഏലിയൻസ് ഒക്കെ പോയി ചെയ്യുന്നൊരു സാധനം നമ്മൾ ചെയ്തിട്ടുണ്ട്. വിത്ത് ടിപ്പ് ഓഫ് ദ ടങ്ക്, അത് കുറേ കൂടി പൈശാചികമായിരിക്കും. അത് സാധാരണക്കാരനായിട്ട് ഒരാൾ ചെയ്യില്ല. പിന്നെ ഇവൻ്റെ ടൈപ്പ് ഓഫ് ഒരുപാട് ഇമോഷൻസ് ക്യാരി ചെയ്യുന്ന വ്യക്തിയാണ് ജെയിംസ് ദീന. അയാൾ ചില സമയത്തേക്ക് ഭയങ്കര കൂളായിരിക്കും, ചില സമയത്ത് അയാൾക്ക് ഭയങ്കര ലസ്റ്റ് കളർന്ന നോട്ടങ്ങളാണ് അയാൾക്ക്, ചില സമയത്ത് ഭയങ്കര ക്രൂരനാണ് അയാൾ. ഭയങ്കര മൃഗീയമായിട്ട് ആൾക്കാരെ ഉപദ്രവിക്കുന്ന ഒരു സംഭവം ഉള്ളിക്കിടപ്പുണ്ട്. ഈ ഡബ് ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ശരിക്കും ഡബ് ചെയ്യുമ്പോൾ ഞാനൊരു മനുഷ്യനേക്കാളും ഒരു മൃഗങ്ങളുടെ സൗണ്ട് നിൽക്കുന്ന സൗണ്ടുകളൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ഇൻട്രോഗേഷൻ സീക്വൻസുകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ ഇവൻ ദേഷ്യം വന്നിട്ട് ഈ ദുർഗ എന്ന് പറഞ്ഞ ക്യാരക്ടർ നേരെ ഫൈറ്റ് ചെയ്യുന്ന കുറേ സീക്വൻസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ കുറേ കൂടി ഒരു മനുഷ്യനേക്കാളും ഒരു മൃഗമാണ് ഞാൻ ശ്രമിച്ചിട്ടുള്ളത്. പക്ഷെ അതെനിക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്ത് ക്യാരക്ടറിനെ ലിഫ്റ്റ് ചെയ്യാനും. ദുർഗയോടൊപ്പം നയൻതാരയ്ക്കൊപ്പം ഇഞ്ചോട് ഇഞ്ചുള്ള ഒരു പ്രകടനമാണ് കാണാൻ പറ്റിയത്. എങ്ങനെയായിരുന്നു അനുഭവം? ഫൈറ്റൊക്കെ ഉണ്ടല്ലേ? ഞാൻ ആദ്യമായിട്ടൊരു പെൺകുട്ടിയായിട്ട് ഫൈറ്റ് ചെയ്യുന്നതൊക്കെ, അപ്പോൾ എനിക്ക് പേടിയുണ്ടായിരുന്നു. ഞാൻ എന്തെങ്കിലും രീതിയിൽ ഹർട്ടായി ഹർട്ട് ചെയ്യുന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു. അപ്പം ഞാൻ വളരെ ഈ കൈ പിടിച്ച് തിരിക്കുക, കറക്കി എടുക്കുക, അങ്ങനെ കുറേ സാധനങ്ങളുള്ളതും പുഷ് ചെയ്യുക, അടിക്കുക എന്നൊക്കെ സീൻ വരുമ്പോൾ ഞാൻ വളരെ കെയർഫുൾ ആയിരിക്കും. പക്ഷെ
പുള്ളിക്കാർക്ക് അങ്ങനെയല്ല, ഷീ വോണ്ടഡ് ഇറ്റ് മോർ, ഷീ വോണ്ടഡ് ഇറ്റ് ദാറ്റ് പെർഫെക്റ്റ്, ഇത് വേണം കുറച്ചും കൂടി അത് അമർത്തി പിടിക്കുക, എന്നാലും എനിക്ക് ആ പെയിൻ വരുള്ളൂ എന്നൊക്കെയുള്ള സീൻ. ഭയങ്കര നമുക്ക് ഭയങ്കര എൻകറേജിങ് ആയിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്നുള്ളൊരു സാധനം ഉണ്ട്. മാത്രമല്ല പുള്ളിക്കാരത്തെ പുള്ളിക്കാരത്തേതായിട്ടുള്ള ഒരു ആക്ട്രസ് എന്ന നിലയിൽ ഒരുപാട് മേലെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. ഇപ്പോൾ ഒരു ലേഡി സൂപ്പർ സ്റ്റാർ പട്ടം നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്നു ശ്രീദേവിയെ കഴിഞ്ഞിട്ട് പുള്ളിക്കാരത്തിയാണ് അത് ഒരു സ്ഥാനം കാത്തു സൂക്ഷിക്കുന്നത്. പുള്ളിക്കാരത്തിയല്ല വേറെ ആരാണെങ്കിൽ പോലും ജെയിംസിനെനിക്ക് ഇത്ര പവറും കിട്ടത്തില്ല. ഞാൻ എൻ്റെ ക്യാരക്ടർ ലിഫ്റ്റ് ആണുള്ള മെയിൻ റീസൺ എൻ്റെ ഓപ്പോസിറ്റ് നയൻതാര എന്നുള്ള ഒരു ആർട്ടിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെയാണ്. അഷ്മലിൻ്റെ ഒരു 15 വർഷത്തെ കരിയർ പറയുകയാണെങ്കിൽ ഇമേജിനെ പേടിക്കാതെ നായകനായിക്കോട്ടെ വില്ലനായിക്കോട്ടെ സൈഡ് റോൾ ആയിക്കോട്ടെ ഇപ്പോൾ 2 കൺട്രീസിലൊക്കെ വന്നു പോകുന്നുള്ളൂ, പക്ഷെ ഇപ്പോഴും അത് ഓർമ്മയിലുണ്ട്. എന്താണ് ഒരു ക്രൈറ്റീരിയ, എന്താണ് ഈ പറഞ്ഞ പോലെ തനിക്കൊരു ഭാഗമാകണം നല്ല ചിത്രങ്ങളുടെ എന്നൊരു ആഗ്രഹം മാത്രമാണോ? സി എനിക്ക് സിനിമയോടുള്ള പാഷൻ മാത്രമേ ഉള്ളൂ. എനിക്കൊരു സിനിമ വെച്ചിട്ട് പൈസ ഉണ്ടാക്കുക ബിസിനസ് ചെയ്യുക എന്നുള്ള സീനിലൊന്നും ഞാൻ നോക്കിയിട്ടില്ല. ബീങ് എ ഡോക്ടർ വീട്ടിലെപ്പോഴും ഞാനൊരു എപ്പോഴും ദേ വോണ്ട് മീ ടു ബി എ ഡോക്ടർ. അപ്പോൾ സിനിമയിലേക്ക് പോകണം എന്നുള്ളൊരു സീനൊന്നും അവിടെ ഇല്ല. അപ്പോൾ എനിക്ക് ആഗ്രഹം ഒരുപാട് തോന്നുമ്പോഴാണ് ഞാൻ ഓക്കെ ഫൈൻ ഇത് സാധനം ചെയ്തേക്കാം ഓക്കെ പോയി ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉഴപ്പിന് ഇതിലാണ് ഒരു പോയിന്റിന് ശേഷം സിനിമയെ സമീപിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അല്ല, ഇതൊന്നും അല്ല, എനിക്ക് സിനിമ തന്നെയാണ് വേണ്ടതെന്നും ഇനി ബാക്ക് ടു ബാക്ക് നല്ല സിനിമകൾ ചെയ്യണമെന്നും ആണ് ആഗ്രഹം. അഷ്മല എല്ലാ ഇൻഡസ്ട്രിയിലും പരിചയമുള്ള ഒരാളാണ്, തമിഴിലും തെലുങ്കിലും മലയാളത്തിലും. നമ്മുടെ ഒരു ഇൻഡസ്ട്രീനെ പുറത്തുള്ള ആൾക്കാരെ എങ്ങനെയാണ് കാണുന്നത്? സത്യം പറഞ്ഞെങ്കിൽ പലർക്കും ഞാൻ മലയാളിയാണോ തമിഴനാണോ തെലുങ്കനാണോ ഒരു വ്യക്തതയില്ല. തമിഴിൽ പോയാൽ തമിഴൻ എന്നുള്ളൊരു കോയമ്പത്തൂർക്കാരൻ പയ്യൻ എന്നുള്ള സീനാണ് അവരെടുക്കുന്നത്. അപ്പോൾ മലയാളികൾക്ക് എത്ര മലയാളികൾ ഉണ്ടെന്ന് ചോദിച്ചെന്നറിയോ, എവിടെയാണ്, നോർത്ത് ഇന്ത്യൻ ആണോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ബേസ്ഡ് ആണോ അറിയോ തെലുഗു ഗായ് എന്നൊക്കെ ഒരുപാട് പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട്. ആയിരിക്കണം. അപ്പോൾ ഞാൻ ഇപ്പോൾ തെലുങ്കിൽ പോയാലും ആന്ധ്രയിൽ പോയാലും ഞാനൊരു തമിഴനാണോ തെലുങ്കനാണോ അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയില്ല. അത്രയും ഒരുപാട് സിനിമകളും ചെയ്തിട്ടുള്ളൂ, ഒരു 3-4 സിനിമകളും ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു സിനിമയാണ് ഇപ്പോൾ ഇപ്പോൾ മലയാളത്തിലാണെങ്കിൽ ഒരു പ്രണയകാലം ഒരു മാടമ്പി ഇത് രണ്ട് ഈ രണ്ട് സിനിമ തന്നെ ശരിക്കും എല്ലാവരും അറിയുന്നത്. തമിഴിലാണെങ്കിൽ ഒരുപാട് സിനിമകളുണ്ട്, അഞ്ചാതെ കോ തിരുതിരുത്തുറു ഇപ്പം നെറ്റ്രിക്കൻ തെലുങ്കിൽ പ്രപഞ്ചനം രച്ച അങ്ങനെ ഒരുപാട് സിനിമകൾ തെലുങ്കിലും ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ സ്റ്റിക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ കൃത്യമായി ഏതെങ്കിലും ഒരു പ്ലോട്ടിൽ നിന്നുകൊണ്ട് ഒരു ഒരു പാൻ ഇന്ത്യൻ ആക്ടർ എന്നുള്ള രീതിയിൽ തന്നെ വളരണമെന്നുണ്ട് ആഗ്രഹം. കറക്റ്റ് ട്രാക്കിൽ തന്നെയാണ്. രാം ഗോപാൽ വർമ്മയുടെ ഒപ്പുള്ള സിനിമ, മിഷ്കിന്റെ ഒപ്പുള്ള സിനിമ, അവരൊക്കെ അവരുടെ 2-ാമത്തെ പടത്തിന് അടുത്ത പടങ്ങൾക്കൊക്കെ താങ്കളെ തന്നെ തിരഞ്ഞെടുക്കുന്നുണ്ട്. എക്സാക്ട്ലി. എനിക്ക് ഇപ്പൊ രാം ഗോപാൽ വർമ്മയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ആ സിനിമയെ പറ്റി ഓർത്തത്. ഒരു കഴിഞ്ഞ കൊല്ലം ചെയ്ത സിനിമയാണത്. ഇപ്പോൾ കറന്റ് ആന്ധ്രയിലെ CM ജഗൻ മോഹൻ റെഡ്ഡി ആയിരുന്നു ഞാൻ ചെയ്ത ക്യാരക്ടർ. അത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സ്പൂഫ്. പക്ഷെ എൻ്റെ ക്യാരക്ടറിന് ഒരുപാട് അക്സെപ്റ്റൻസ് കിട്ടി, എനിക്ക് ഒരുപാട് റീച്ച് കിട്ടി ആ ഒരു ക്യാരക്ടറിലൂടെ. ആ സിനിമയും അത്യാവശ്യം നന്നായി ഒരു ഫൺ എലമെൻ്റുള്ള സിനിമയായിരുന്നു. ആ സിനിമ നല്ല തിയേറ്ററിലൊക്കെ നിറഞ്ഞോടിയ സിനിമയാണ് 1-2 ആഴ്ച. അതിനുശേഷം ആമസോൺ പ്രൈമിൽ ആ സിനിമയുണ്ട്. അപ്പോൾ ജഗൻ റെഡ്ഡി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റി, ഒരുപാട് അപ്പസിഷൻ അതിലും കിട്ടി. രാം ഗോപാൽ വർമ്മയുടെ പ്രൊഡക്ഷനിലൊരു സിനിമ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഏതൊരു ആക്ടറിൻ്റെയും ഒരു സ്വപ്നമാണ്. പിന്നെ മിഷ്കിൻ്റെ പിശാച് 2 പുള്ളിക്കാരൻ്റെ ആദ്യത്തെ സിനിമ 5-ാമത്തെയായിരുന്നു. ഇപ്പോൾ ആ സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്, ചെറിയൊരു ഗസ്റ്റ് റോളാണ് അത് ചെയ്തത്. മിഷ്കിൻ സാർ ഒരു പാസിംഗ് ഷോട്ടിന് കിട്ടിയാലും ഞാൻ വിളിച്ചാലും ഞാൻ പോകും. കാര്യം അദ്ദേഹമാണ് എന്നെ തമിഴ് സിനിമ ഇൻഡസ്ട്രിയിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും അദ്ദേഹത്തിന് വഴി എനിക്ക് ആദ്യത്തെ ഫിലിം ഫെയർ അവാർഡ് കിട്ടുന്നത്. താങ്കളൊരു പറഞ്ഞ പോലെ ഹയർ സ്റ്റഡീസിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുത്തു, പ്രൊഫഷണൽ പാഷൻ എന്നുള്ള കൺഫ്യൂഷൻ ആദ്യ ഘട്ടത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ അതില്ലാന്ന് തോന്നുന്നു. എന്നും പാഷൻ തന്നെയായിരുന്നു എന്റെ ഫസ്റ്റ് ഇത്. പക്ഷെ എനിക്ക് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഫാമിലി ഷുഡ് ബി ഹാപ്പി, റൈറ്റ്? അവരെ വീട്ടിൽ പോകും, നമ്മളൊക്കെ കിട്ടിയിട്ട് വീട്ടിൽ പോയിട്ട് അവരെ ഹാപ്പി ഇല്ലെങ്കിൽ നമ്മളും ഡൗൺ ആയി പോകും. അപ്പോൾ എനിക്ക് അവരെയും കൂടി ഹാപ്പി ആക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ അതും ഇതും കൂടി ഞാൻ പിന്നെ അവർക്ക് തന്നെ മനസ്സിലായി, ഓക്കെ ഫൈൻ, ഇവന് സിനിമ തന്നെയാണ് ഇഷ്ടം. അപ്പോൾ ഇവന് ഇനി കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാവും ഇതും ഇല്ലാണ്ടാവും. സോ യു ഗോ ഓൺ യോ വേ എന്നുള്ള സീനിൽ ഇപ്പോൾ വിട്ടു. എങ്ങനെയാണ് ഇത് തലയ്ക്ക് കയറിയത് ഈ അഭിനയം? 95% ആൾക്കാർക്കും സിനിമ ജീവനാണ്, 94% ആൾക്കാർക്കും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അതൊരു മായിക ലോകമാണ്, അതിലേക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ അതിൽ തിരിച്ചു വരാൻ എന്നെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, ബാക്കിയുള്ളവർ എനിക്ക് അറിയില്ല. മലയാളികൾക്ക് വേണ്ടി ക്ഷണം എന്നൊരു ചിത്രം കാത്തിരിക്കുന്നുണ്ടല്ലോ, അതിന്റെ ഒരു വിശേഷം കൂടി പറയും. ക്ഷണം നമ്മുടെ സുരേഷ് ഉണ്ണിത്താൻ സാർ ചെയ്ത നല്ല നീറ്റായിട്ടുള്ള സിനിമയാണ്. ഒരു ഹോറർ മൂഡാണ് ആ സിനിമയിൽ, ചെറിയൊരു വേഷമാണ് എൻ്റെ, പക്ഷെ രസമായിട്ടുള്ള സിനിമയായിരിക്കും. എല്ലാവരും എൻഗേജ്ഡ് ആയിട്ട് നിർത്തുന്ന ഒരു നല്ലൊരു ഹോററത്തിലുള്ളതായിരിക്കും ക്ഷണം. അതുകൂടാതെ എൻ്റെ അനിയൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമ ഞങ്ങൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. അത് വെച്ച ആന്തോളജി, ഒരു 4 ഡിഫറൻറ്റ് കഥകളാണ്. അതിൽ ഒന്ന് ഞാനാണ് ചെയ്യുന്നത്, ഞാൻ ഉണ്ട്, മെറിൻ ഫിലിപ്പ് ഉണ്ട്, എൻ്റെ അനിയനും അഭിനയിക്കുന്നുണ്ട് അടുത്ത്, ആസ്കർ അലി.
അനീഷ് ഗോപാല്, നന്ദു, അങ്ങനെ ഒരുപാട് പേര്, ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ ഉള്ള ഒരു സിനിമയാണ്. ഇന്ന ലാംഗ്വേജിൽ കൂടുതൽ സന്തോഷമൊന്നും ഇല്ലാലേ, മലയാളം ആയാലും തെലുങ്കായാലും ഏതായാലും ഒരേപോലെ സ്പിരിറ്റിൽ പറ്റുന്നുണ്ട്. അതെ, ഒരേപോലെ സ്പിരിറ്റിൽ പറ്റുന്നുണ്ട്, എനിക്ക് ആൾക്കാരെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഞാൻ തെലുങ്കില് ഒരു ഒരു ദിവസം ഒരു മൂന്നാല് വർഷത്തിന് മുൻപ് ഒരു 4-5 പേജ് ഡയലോഗ് പറഞ്ഞ് 10-20 പേരൊക്കെ ഇടിച്ചിട്ട് ഭയങ്കര ഹാപ്പിയായിട്ട് ആ സീനൊക്കെ കഴിഞ്ഞ് ഞാൻ ഇവിടെ കൊച്ചി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒരു അമ്മമ്മ ചോദിച്ചത്, മാലമ്പിയിലെ കുട്ടിയല്ലേ, എന്താ സിനിമ ഒന്നും ചെയ്യാത്ത ഇപ്പോ എന്ന് ചോദിക്കുമ്പോൾ അവരുടെ ആ ഒരു ഇന്നസെൻസും അവരുടെ ആ ഒരു സന്തോഷവും, വൈ ആം നോട്ട് ഡൂയിങ് ദാറ്റ് എന്നുള്ള സാധനം, ഇപ്പോഴും ദ നോസ് മീ എന്നുള്ള സാധനം. ഞാൻ ഇപ്പോഴും എന്നെ പലർക്കും ഇപ്പോൾ നെറ്റിരിക്കേണ്ട മുൻപൊക്കെ ഇപ്പോൾ മേ ബി ഒരു 2 മന്ത്സ് മുൻപൊക്കെ എവിടെ പോയാലും ഇപ്പോഴും മാടമ്പിയും പ്രണയകാലം വേനൽപ്പുഴയിൽ മാത്രമേ ഉള്ളൂ. അതേപോലെ തമിഴിൽ പോയാലും അഞ്ചാതെ കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സീനാണ് അവിടെ ഉള്ളത്. തെലുങ്കിലാണെങ്കിൽ രച്ച എന്നൊരു സിനിമ ചെയ്തിട്ടുണ്ട്, ഞാനും രാംചരണം തമന്നയൊക്കെയാണ്. അപ്പം അവിടെ അങ്ങനത്തെ ചെറിയ ചെറിയ സിനിമകളുണ്ടെങ്കിൽ പോലും മൈ ക്യാരക്ടർ, മൈ ഫേസ് ഗോട്ട് സ്റ്റക്ക് ഇൻ ദെയർ മൈൻഡ്. അപ്പൊ എനിക്ക് അത്രയും മതി. കോവിഡ് സമയമാണ്, ഈ പ്രൊഫഷണലി എല്ലാവരും ഡോക്ടേഴ്സ്, ആരോഗ്യ പ്രവർത്തകർ നമ്മൾ ഒരേ സ്തുതിക്കുന്ന ഒരു സമയമാണ്. എപ്പോഴെങ്കിലും ഈ സമയത്ത് ബ്രേക്കിന്റെ സമയത്ത് തോന്നിയിരുന്നു വീണ്ടും പ്രൊഫഷനിലേക്ക് കുറച്ചാണ് പോകണം തോന്നിയിരുന്നു? ഡോക്ടർ എന്ന് പറഞ്ഞ വെറും ഒരു സാധാരണക്കാരന്റെ ഒരു സാധനമല്ല, ഒരു പിള്ളേർ കളിയോ ഒന്നല്ല, ദാറ്റ്സ് എ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് വേണം. ഒരു ഒരുപാട് ദൈവികമായിട്ടുള്ള ശക്തി കിട്ടുന്ന, നമ്മൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള പ്രൊഫഷണൽ ഡോക്ടർ എന്നുള്ളത്. അപ്പൊ അതിന് അതിൻ്റെതായിട്ടുള്ള ഡെഡിക്കേഷനും അതിൻ്റെതായിട്ടുള്ള പാഷനും വേണം. വി ഷുഡ് കണക്ട് ടു പീപ്പിൾ, ഹ്യൂമാനിറ്റി ഒക്കെ നിറയെ വേണ്ട ഒരു സംഭവമാണത്. അപ്പോൾ ഞാനതിന് കേപ്പബിൾ അല്ലായിരിക്കും. മേ ബി ഒരു സമയത്ത് എനിക്ക് നല്ലൊരു സമയം കിട്ടി, മേ ബി ഞാനത് പറയാൻ പോകുമായിരിക്കും. പക്ഷെ ഇപ്പോൾ മുഴുവൻ സിനിമ. അടുത്ത പ്രൊജക്ട് എന്താ? എൻ്റെ ലക്ക് എന്ന് പറയാൻ വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ അടുത്തും എനിക്കൊരു വലിയ പ്രോജക്റ്റ് കിട്ടിയിരിക്കുന്നത്, നമ്മുടെ മലയാളത്തിൻ്റെ എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സംവിധായകനുണ്ട്, അൽഫോൺസ് പുത്രൻ. പുള്ളിക്കാരൻ്റെ സിനിമയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ പ്രേമം എന്നൊരു വലിയ സിനിമയ്ക്ക് ശേഷം അൽഫോൺസിൻ്റെ സിനിമയായിരിക്കും അത്. അതിൽ പൃഥ്വി ഉണ്ട്, അതിൽ വീണ്ടും നയൻതാരയുണ്ട്, പിന്നെ ഒരുപാട് വലിയ ആർട്ടിസ്റ്റിൻ്റെ നേരെ തന്നെ സിനിമ എടുക്കുന്നത്. നല്ലൊരു ടെക്നിക്കൽ ക്രൂ, നല്ലൊരു സിനിമ, നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ലിസ്റ്റിൻ സ്റ്റീഫൻ ആ സിനിമയുടെ പ്രൊഡ്യൂസർ. സോ അനദർ ബിഗ് ക്രൂ ആൻഡ് ബീങ് എ പാർട്ട് ഓഫ് എ ബിഗ് ക്രൂ. ഉടനെ തന്നെ ഷൂട്ട് തുടങ്ങും. സെപ്റ്റംബർ 1st week ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്തായാലും പ്രൊഫഷന്റെ ഇപ്പോൾ ഉള്ളൊരു സാധ്യതകളൊക്കെ മാറ്റി വെച്ചിരിക്കുകയാണ്, മൊത്തം ഇനി ഫുൾ ഹാർട്ടഡ് ഫാഷനിൽ വേണ്ടി കൂടുതലായിട്ട് സമയം കൊടുക്കുകയാണ്. എല്ലാ ഇൻഡസ്ട്രിയിലും അജ്മൽ അമീറിന്റെ മുഖം വരട്ടെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും. വളരെ നന്ദി ഏഷ്യാനെറ്റ് ന്യൂസുമായി സംസാരിച്ചതിന്. താങ്ക് യു സോ മച്ച്.